മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കീഴിൽ വടകര മേപ്പയിൽ പ്രവർത്തിക്കുന്ന മഹാരാജാസ് വിംസ് കോളേജ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വേറിട്ട രുചിക്കൂട്ടുകളാലും വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടും ഫുഡ് ഫെസ്റ്റ് ഏവർക്കും നവ്യാനുഭവമായി മാറി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ നേരിന്റെ പാതയിലേക്ക് തിരിച്ചുവിടുക എന്നത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും കടമയാണ്. ഇതിനായി തുടർച്ചയായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളിൽ മൂല്യബോധം വളർത്തുക എന്നതാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാനേജിംഗ് ഡയറക്ടർ ബിജിത്ത് എം കെ പറഞ്ഞു. ഇത്തരത്തിലൊരു ആശയത്തിൻ്റെ പിറകിൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ ഫുഡ് ഫെസ്റ്റുകൾ എല്ലാ വർഷങ്ങളും നടത്തപ്പെടുന്നുണ്ട്. ഈ ഒരു വർഷം നമ്മൾ വിപുലമായിട്ട് നടത്താനുള്ള കാരണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കുട്ടികളൊരു ബോധവൽക്കരണം ഉണ്ടാക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വേറിട്ടൊരു പരിപാടി സംഘടിപ്പിച്ചത്. പല രീതിയിൽ നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളിൽ ഇന്ന് കുട്ടികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ചൂഷണത്തിൽ നിന്ന് കുട്ടികളെ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കൂട്ടരുമ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ളൊരു പരിപാടി എന്ന രീതിയിൽ ഫുഡ് ഫെസ്റ്റിലൂടെ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്തിരിക്കുന്നത് സംഘടിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കഠിനമായ പ്രയത്നം കൊണ്ട് ഒരു 450 വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ സാധിച്ചിട്ടുണ്ട്. പരിപാടി ഫുഡ് ബ്ലോഗർ അനീസ് ബിൻ അസീസ് ഉദ്ഘാടനം ചെയ്തു. വടകര നഗരസഭാ കൗൺസിലർ ലീബ, രമേശ് പുറമേരി, അഖിൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ദിനേശൻ മരുതോങ്കര സ്വാഗതവും ബിംസ് പ്രിൻസിപ്പൽ ജസ്ന ചടങ്ങിന് നന്ദിയും പറഞ്ഞു. എ സി വി ന്യൂസ്, വടകര.